ഈ പ്രൊഫഷണൽ നാടകം നർമ്മരൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ നാടകം. സംഭൂജനായ ഗുരുജനങ്ങളെ, നാടകം ആരംഭിക്കുന്നു. ഇനി നാടകത്തെ കുറിച്ച് സംവിധായകൻ സംസാരിക്കുന്നു. ഇത് ഒരു നാടകമല്ല, നാടകം തന്നെ. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ നാടകം ആരംഭിക്കുന്നു. ഇതെന്റെ വിധി നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20-ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി, അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി. റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നു. എന്തിനാടി മണ്ണെണ്ണ, നമുക്ക് ഗ്യാസ് എടുക്കാൻ വേണ്ടി ഗ്യാസ്. അതെന്താ ഇപ്പോഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ, നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങളെന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്കറിയില്ലടി. ഞാനും കരയിൽ തന്നെയാടി നിൽക്കുന്നത്. ജാനകി പറ, എവിടെയാടി ഞാൻ പോയി ഒന്ന് ഒളിച്ചിരിക്കുന്നത്? ജാഗവേട്ട ചെല്ല്, അവൻ എത്തും മുമ്പ് എവിടെയാണെന്ന് വെച്ചാ പോയി ഒളിക്കേ. ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നു. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടി കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. എന്തിന്? നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി, ഞാനില്ലാത്ത സമയത്ത് നീ എന്താ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി ഞാൻ വേണ്ട, പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി അരുത്. മോനെ ഉണ്ണി, ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് നമുക്ക് അരിമേടിക്കാൻ കൊടുത്തു 150 രൂപ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയറിട്ട് അടിച്ച 350 രൂപ, മൊത്തം 500 രൂപ. ഞാൻ പിടി കഴിഞ്ഞ കണക്കും പറഞ്ഞ് വരലേട്ടെ, കണക്ക് തീർന്ന് പോട്ടാച്ചി, പോട്ടെ അണ്ണ. വൃത്തികെട്ടവൻ, വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ജാനകി, വല്ലാത്ത വിശപ്പ്, നീ ചെന്ന് കഞ്ഞി എടുത്ത് വെക്ക്. ശരി, ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീകുട്ട, നീ എന്തിനത് ചെയ്തു? മോളെ നീ കരയാതെ ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല. മോളെ വിടില്ല. നിർത്തടി, ആരാടി കല്യാണി, ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ച. സീരിയല്, 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 സീരിയല് എന്നൊരു വാക്ക് ഇനി വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. മോളെ രാധെ, നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്ന, അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതെ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചത് പോലെ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേംകുമാർ എന്റെ തീനെറ്റിയിൽ ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനൻ കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം.
wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic nods, very special for the wonderful people of Malappuram. Ready? Pora, nammada energy ka poi endu kaiyirche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. ഇവിടെ എന്തോ അടേ ഈ പാട്ട് എടുത്തിരുന്നേ, ക്രിസ്തുമസിനുള്ളതാണ് അത്, ഓണത്തിന്റെ പൂക്കൾ എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടോ? അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ, ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലെട്ടു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്ന് രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. വെളുവെളുത്തൊരു പെണ്ണ്, ലാ 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 ലാ, കുടി കുടി ചെന്ന് കള്ള്, ലാ 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 ലാ. കുടിച്ചൊരു നേരം, ലാ 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 ലാ, ഉണവിളിച്ചൊരു പെണ്ണേ, ലാ 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 ലാ. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലുതുക്കി കഴിയുന്നവൻ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ. അമ്മേ, വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീര് ഒലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തണ്ടടവും ചെകുത്താന്റെ സ്വഭാവവും ഉള്ള ഗ്ലോറിയാടിയെ ഞാൻ തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബ സമേതം.
ഈ പ്രൊഫഷണൽ നാടകം നർമ്മ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ നാടകം. സംഭൂജ്യരായ ഗുരുജനങ്ങളെ, നാടകം ആരംഭിക്കുന്നു. ഇനി നാടകത്തെ കുറിച്ച് സംവിധായകൻ സംസാരിക്കുന്നു. ഇത് ഒരു നാടകമല്ല, നാടകം തന്നെ. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹാശംസകളോടെ നാടകം ആരംഭിക്കുന്നു. ഇതെന്റെ വിധി നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20-ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി, അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി, റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നു. എന്തിനാടി മണ്ണെണ്ണ, നമുക്ക് ഗ്യാസ് എടുക്കാൻ വേണ്ടി ഗ്യാസ്. അതെന്താ ഇപ്പോഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ, നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങളെന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്കറിയില്ലടി. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നു. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടി കടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി, ഞാനില്ലാത്ത സമയത്ത് നീ എന്താ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി ഞാൻ വേണ്ട, പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി അരുത്. മോനെ ഉണ്ണി, ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് അവക്ക് അരിമേടിക്കാൻ കൊടുത്തു 150 രൂപ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയറിട്ട് അടിച്ച 350 രൂപ, മൊത്തം 500 രൂപ. ഞാൻ പിടി കഴിഞ്ഞ വരുമ്പോ ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ, കണക്ക് തീർന്ന് പോട്ടെ. അച്ചി പോട്ടെ. എന്നാ വൃത്തികെട്ടവൻ, വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. വല്ലാത്ത വിശപ്പ്, നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ശരി, ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. നീ എന്തിനിത് ചെയ്തു മോളെ? നീ കരയാതെ ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല മോളെ, വിടില്ല. നിർത്തടി, ആരാടി കല്യാണി, ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ച. സീരിയല്, 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതെ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചത് പോലെ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേമകുമാർ എന്റെ തീനെറ്റിയിൽ ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ത്രീക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകൻ കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനൻ കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം.
wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic nods, very special for the wonderful people of Malappuram. Ready? Pora nammada energy ke poi endu kai edche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം അരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാടാ ഈ പാട്ട് എടുത്തിരുന്നത്? ക്രിസ്തുമസിനുള്ളതാണത്, ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടേ. മുഞ്ചെത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചെത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ഇത് ആരടാ ഈ കരിമ്പൂത്തിനൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടായി, അവസാനം കിട്ടിയ ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്ര ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിൽ ലെട്ടുപൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലെട്ടുപൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. വെളുവെളുത്തൊരു പെണ്ണ്, ലാ 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 ലാ, കുടി കുടി ചെന്ന് കള്ള്, ലാ 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 ലാ. കുടിച്ചൊരു നേരം, ലാലാലലാ, ഉണവിളിച്ചൊരു പെണ്ണേ, ലാലാലലാ. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൻ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫി അല്ല ഞാൻ. കഴിവും തൻ്റെടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി, ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബ സമേതം.
ഇതെന്റെ വിധി നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20-ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി, അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല, അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി, ുംബത്തിന്റെ വിളക്കല്ലേ, നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങൾ എന്തിനാ ഞെട്ടിയത് ജാനു? അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്കറിയില്ലടി. ഉണ്ണി ജയിൽ ചാടിയെന്ന ഇനിയിപ്പോ എന്താണോ സംഭവിക്കുന്നത്? വെട്ടൊന്ന് മുറി രണ്ടെന്ന പ്രകൃതിക്കാരനാണ് അവൻ. നീ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടടി, ഞാനും കരയിൽ തന്നെയാടി നിൽക്കുന്നത്. ജാനകി പറ, എവിടെയാടി ഞാൻ പോയി ഒന്ന് ഒളിച്ചിരിക്കുന്നത്? രാഘവേട്ട ചെല്ല്, അവൻ എത്തും മുമ്പ് എവിടെയാണെന്ന് വെച്ചാ പോയി ഒളിക്കേ. ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നു. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടിക്കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. എന്തിന്? നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി, ഞാനില്ലാത്ത സമയത്ത് നീ എന്താ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി ഞാൻ വേണ്ട, പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി അരുത്. മോനെ ഉണ്ണി, ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് അവക്ക് അരിമേടിക്കാൻ കൊടുത്തു 150 രൂപ്യ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയറിട്ട് അടിച്ച 350 രൂപ്യ, 1500 രൂപ. ഞാൻ പിടി ഞാൻ കണക്കം പറഞ്ഞ് വരലേട്ടെ, കണക്ക് തീർന്ന് പോട്ടേച്ചി, പോട്ടെ അണ്ണ. വൃത്തികെട്ടവൻ, വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ജാനകി വല്ലാത്ത വിശപ്പ്, നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ശരി, ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീകുട്ട, നീ എന്തിനിത് ചെയ്തു? മോളെ നീക്കറിയാതെ ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല. മോളെ വിടില്ല. നിർത്തടി, ആരാടി കല്യാണി, ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ച. സീരിയല് 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. അങ്ങനെ പോയിട്ട് കാര്യമില്ല, ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിയ കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതെ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചത് പോലെ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേമകുമാർ എന്റെ തിരിഞ്ഞെത്തിയിൽ ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാനത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ത്രീക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം. അമ്മാവാ, അല്ല ഇതാരാ ഈ വന്നിരിക്കുന്നത്? ജാനകി നോക്കടി, ഇതാരാ വന്നിരിക്കുന്നെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. മോളെ രാധേ, നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല ചാ, എനിക്ക് മനസ്സിലായില്ല. ആരാ ചാ ഇത്? എനിക്കും മനസ്സിലായില്ല, ആരാടാ നീ? കിഴക്കേപ്പറമ്പിൽ ശാരദാമ്മയ്ക്ക് വടക്കേപ്പറമ്പിൽ ചെല്ലപ്പന് ജനിച്ച പടിഞ്ഞാറേപ്പറമ്പിൽ രഘുനാഥൻ എന്ന രവീട്ടൻ. രവീട്ടൻ അധികം ഇവിടെ നിന്ന് സംസാരിക്കണ്ട. സംസാരിച്ചാൽ
wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic nods, very special for the wonderful people of Malappuram. Ready? Pora, nammada energy ke poi endu kai edche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തോടെ ഈ പാട്ട് എടുത്തിരുന്നേ? ക്രിസ്മസിനുള്ളതാണത്, ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചെത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചെത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടായി, അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ, മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്ര ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിലേട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30-ന് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്ന് രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൻ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തണ്ടടും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയെ ഞാൻ തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം.
മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആര്? ജയൻ. പറയേ ജയൻ. അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് രണ്ട് താരം കൂടി മലയാള സിനിമയിലെത്തി. ഇത് ആ രണ്ട് താരത്തിനോട്, അത് ഒന്ന് ഭീമൻ രഘു, ഒന്ന് ജഗദീഷ്, ജഗദീഷ് സാർ. അപ്പൊ ഇവർ രണ്ടുപേരോടും ഞാൻ പറഞ്ഞു, ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും സിനിമയിലെത്തിയെന്ന് പറഞ്ഞപ്പോ അവര് തർക്കിച്ചു, ഇല്ല ഒരിക്കലുമില്ല എന്ന് പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്ത് കൊടുത്തു. അത് ഇപ്രകാരമാണ്, ആദ്യം ജയന്റെ സംഭാഷണത്തിലേക്ക് കടക്കാം, അതിനുശേഷം ആക്ഷൻ. ഞാൻ കാണിക്കുന്നത് ആക്ഷൻ ആണ്. ആദ്യം ജയന്റെ സംഭാഷണം. അവിടെ നിൽക്കും, അവിടെ നിൽക്കും. പുള്ളി ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്, ചൂവിംഗ് ഗം എടുത്താൽ നന്നായിട്ട് ചവയ്ക്കുക. അപ്പൊ കറക്റ്റ് ജയനായി. വീട്ടിൽ പോട, എടാ വീട്ടിൽ പോകാൻ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചവച്ച് തുപ്പിയാൽ മതി. ഇനി ഭീമൻ രഘുവിന്റെ ശബ്ദം. വരണം വരണം മിസ്റ്റർ എന്തി ചൂടൻ, ഈ പര പൂമനെ കൊണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കണ്ണൂർ കോട്ടമൈതാനം വരെ പട്ടിയെ തള്ളിതമാര് തള്ളിയതാ. കുറെ കാലമായടാ കൈയും കാലൊക്കെ നനക്കിട്ട്. ഇത്രയും പറയും ലാലേട്ടൻ്റെ എന്നൊക്കെ വേഷടിയും മയക്കും പോകും. ഇതാണ് എല്ലാ സിനിമകളിലും. ഇനി ജഗദീഷ് ഏട്ടൻ. അഭിചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണോ? എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ? നിങ്ങൾക്കറിയില്ലല്ലോ, കാക്ക തൂര്യങ്ങൾ തോന്നുന്നു, സ്മെല്ലില്ല. ഇത് പോകും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ആക്ഷനാണ് ആദ്യം ജയൻ, അല്പക്കൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. ഇത് കാണിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, ഏ അല്ല എന്ന് പറഞ്ഞു. കാണിച്ചു കഴിഞ്ഞപ്പോ പുള്ളിയും പറഞ്ഞു, നീ പുറത്ത് ആരോടും പറയണ്ട, അത് സത്യം തന്നെയാണ്. ഞാൻ കാണിക്കാം ആദ്യം ജയൻ, അല്പക്കൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. റെഡി? കുട്ടികൾക്ക് വളരെ പ്രിയങ്കരനായ ആ മജീഷ്യൻ മുരുകാടിന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്, റൈറ്റ്? വിഷ്ണു അഖിലിന്റെ കയ്യിലേക്ക് നോക്കുക. അഖിലിന്റെ കയ്യിൽ 10 രൂപ പോലുമില്ല, റൈറ്റ്? വേണിച്ചേട്ടന്റെ പോക്കറ്റിൽ ഒരു 10 രൂപ, ഇത് അഖിൽ വന്നപ്പോഴേ നോട്ടമിട്ടിരുന്നു. വിഷ്ണുവിന്റെ പോക്കറ്റിൽ ഒരു 100 രൂപയുമുണ്ട്, ഇതും അഖിൽ നോട്ടമിട്ടിരുന്നു. ഇനിയാണെങ്കിൽ മാജിക് കാണിക്കാൻ പോകുന്നത്. അഖിൽ 1, 2 എന്ന് തുടങ്ങി 10 വരെ ഇടുമ്പോഴേക്കും ഈ 2 നോട്ടും അടിച്ചു മാറ്റി അഖിലിന്റെ കീശയിലാക്കിയിരിക്കും. എന്നിട്ട് ഈ ഫ്ലോർ വിട്ട് ഓടിപ്പോയി പുട്ടും മുട്ടയും കഴിക്കും. ദിസ് ഇസ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചു വാങ്ങി പ്രക്രിയയാണ്. താങ്ക് യു. ചിത്രേമൻ തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് വേറൊരു ശൈലിയാണ്. ഏത് ഡയലോഗ് പറഞ്ഞാലും താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കും ഡയലോഗ് ഡെലിവർ. ഇപ്പൊ ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട്, ചേട്ടാ ഇന്ന് നല്ല ബിരിയാണിയുണ്ട്, നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചത് കണ്ടല്ലോ, അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ കറക്റ്റ് പ്രേമൻ ചേട്ടനാവും. എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്, പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെ, അവറ്റ മക്കളോട് സ്നേഹമില്ലല്ലോ. പ്രകാശ് രാജ്. ശ്രീ ജനാർദ്ദന വില്ലൻ കഥാപാത്രമായപ്പോ പുള്ളിയുടെ ശബ്ദം. നല്ല നല്ല എന്നെ കൊണ്ട് കർത്താവ്, ഈ സ്വീകരിക്കാരൻ്റെ മഹാശബ്ദങ്ങൾ. ഇപ്പോ കൊമേഡിയൻ ആയപ്പോ ശബ്ദത്തിന് ഒരുപാട് രൂപാന്തരം പ്രാപിച്ചു. കൊമേഡിയൻ ആയപ്പോ ഉള്ള ശബ്ദം വേറെയാണ്. ഹലോ ചേട്ടാ, ഹലോ ഒന്നും പറയാ,
ചേട്ടാ ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ അതന്നെ ചാനലിന്റെ ചാനലിന്റെ അങ്ങനെ കേട്ടിട്ട് ഇപ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താട്ടോ ഞാൻ വിചാരിച്ചു. എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട്? ഓക്കെ ഓക്കെ ചേട്ടാ, ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മിമിക്രിയ. അതെ മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ എന്താ പേരെന്താ? കുഞ്ഞാലി. എവിടുന്നായിരുന്നു? കന്നാലിന്ന്. എന്താ ജോലി? എന്താ കന്നാലിന്റെ പണിയാണ്? കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ ഇരുപത് വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. ആ എന്താ ചേട്ടാ മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനാവും? വെയിൽ കൊള്ളണം. അവന് പിന്നെ പണിക്കാരെ കണക്കെടുക്കണം. പണിക്കാരെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പറയട്ടെ, പത്തയുമ്പോ ആളെ കൂടി വൈകുന്നേരം വൈകുന്നേരം കൂലി ഒന്നിച്ച് തരുമ്പോ ഇത് കണക്കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാടല്ലേ? വൈകുന്നേരമാവുമ്പോ വൈകുന്നേരം വരെ കുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കഴിച്ചു കഴിഞ്ഞാ പിന്നെ നമുക്ക് കൂലി കിട്ടും. മറ്റേതാവുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ 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 ചേട്ടാ, പിന്നെന്താണെന്നറിയോ, ഈ ബംഗാളി ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നതുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണ് കുറവാണ്? പണി കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്ന എന്താന്ന് പറഞ്ഞാല്, ബംഗാളീസ് വന്നതുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി, പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റാണ്. പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? ബംഗാളീസിന്റെ കൂടെ അടിപൊളിയാക്കി കഴിച്ചു. അങ്ങനെ ക്ഷീണിച്ച് പോലെ വന്ന് കുത്തിരിക്കുക. പെട്ടെന്ന് ശരി, വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് കഴിഞ്ഞ വൈകുന്നേരം ഒരു കുപ്പീന്റെ പരിപാടിയൊക്കെ അതിനു വേണ്ടി വിളിച്ചായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ചെന്ന് നോക്കിയിട്ടല്ലേ, കുത്തും വാർപ്പ കപ്പാട് നിലത്ത് കിടക്കുകയാണ്. എന്താ സംഭവിച്ചു? എന്താ സംഭവിച്ചു? സംഭവം അടിപൊളിയായിട്ട് ഈ വാർപ്പിന് മുകളിൽ പലകയുടെ മുകളിൽ പലകയുടെ മുകളിൽ തമ്പിയൊക്കെ കെട്ടിയിട്ട് നിരത്തിയൊക്കെ കമ്പനി പലകയൊക്കെ അടിച്ച് തമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്ക. ഓക്കെ. ഇതെന്ത് ചെയ്ത്? ഇതെടുത്ത് കൊറേന്റെ വേഗ കൊണ്ടച്ച് കൊടുത്തി. ഇത് ഇല്ലാണ്ടല്ലേ വാർത്ത? ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. ഞാൻ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അത് ഇടിഞ്ഞു പൊഴിഞ്ഞു വീണേലും യാതൊരു സംശയമില്ല. നിങ്ങളെ മുതലാളി, നിങ്ങളെ മുതലാളി പാവപ്പെട്ടവനാ. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി, അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ നമ്മളെ അയൽവക്കത്ത് വേറൊരു കൊറേന്റെ വീണിട്ട് ആടെയാണ് വെച്ചു. നിങ്ങൾ അയൽപ്പത്ത് വേറൊരു കുറെ ഇതുപോലെ വീട്ടുണ്ട്, അവിടെയാണുള്ളത്. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കൂ, എന്തിനാ നിങ്ങളെ വിളിച്ചിട്ട് ഇനി അടുത്ത വീടുകൂടി വീട്ടു വേണം? ചേട്ടാ ഇത് വാർക്കപ്പണിക്കാർക്കുള്ളതല്ല, ഇത് മിമിക്രി ചെയ്യുന്ന മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ എന്താ ഉള്ളത്? എന്തായാലും വേണ്ടി അനുഭവിക്കാം. അനുകരിക്കാം. മിമിക്രി മിമിക്രി ചെയ്യാനമേള തുടങ്ങുമ്പോ തുടങ്ങുമ്പോ ഒരു മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. കൈയടിക്കണേ. ഓ കൈയടിക്കുകയാണ്. അടുത്തതായിട്ട് എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത്? വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. ഈ പഴയ കാലത്ത് മരത്തിന്റെ കപ്പി, മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല, അതിന്റെ ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് നന്നായി കൈയടിക്കുക, നന്നായിട്ടുണ്ടെങ്കിൽ. ഓക്കെ
അതെ, നന്നായിട്ടുണ്ട്. അടുത്തെന്താ പറയുന്നത്? പറയുന്നല്ലോ, ഇരുമ്പിന്റെ കമ്പി. ഇരുമ്പിന്റെ ഇരുമ്പിന്റെ കപ്പി. ഇരുമ്പിന്റെ കപ്പി. ആ അതെ. എന്നാണ് ചില എണ്ണയിടാത്ത കപ്പി. എണ്ണയിടാത്ത കപ്പി. കപ്പി തുരുമ്പ് പിടിച്ച കപ്പി. ഇനി എന്താണ്? നന്നായിട്ടുണ്ട്. നിങ്ങളെ കാണുന്ന മാതിരിയല്ല, കുഴപ്പമില്ല. അടുത്തെന്താ? ഓ, ദർശനം ഉണ്ടാവും. ഓ, നോക്കട്ടെ. അടുത്ത അത് എവിടെ ഉണ്ടാവും? അത് പിന്നെ എടുക്കാം. അടുത്ത ചെയ്ത സമയം നമുക്ക് അടുത്ത ഒരു റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ. ആ അതെ അതെ. അവിടെ ചില അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടാവും. അനൗൺസ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ട്രെയിൻ വരിക കേട്ടോ. ട്രെയിൻ വരികയാണ്. വന്നോളില്ല. കവി കപി കപി ഉറഞ്ഞു മുന്തിരി ഉറഞ്ഞു മുന്തിരി സ്കൂൾ ഡ്രിങ്ക്സ് സ്കൂൾ ഡ്രിങ്ക്സ് സ്കൂൾ ഡ്രിങ്ക്സ്. യാത്ര ചെയ്യുന്ന യാത്രക്കാർ പുറത്തേക്ക് നോക്കും. നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോ പുറത്തേക്ക് നോക്കും. ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിനുള്ള വ്യത്യാസം. ട്രെയിൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ മറ്റൊരു ട്രെയിൻ പാസ് ചെയ്യുന്നത്. ട്രെയിൻ പാസിംഗ്. ഓക്കെ ഓക്കെ. വെള്ളം കുടിച്ചു പോയി അല്ലേ? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. വ്യത്യസ്തമായ ഇനിയും മിമിക്രി ഐറ്റംസ് ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തതെന്താ? വെറൈറ്റി ആണ് നമുക്ക് വേണ്ടത്. ഇതുപോലുള്ള തീർന്നില്ല. ആ അതെ. അടുത്തെന്താ? ഈ ട്രെയിന് ഒരു തുരങ്കത്തിനടിയിലൂടെ പോകുന്നത്. അതെ, ഇതുപോലത്തെ ട്രെയിനല്ലോ, വേറെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ ഓക്കെ. ഇപ്പോൾ ക്ഷേത്ര പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ ഉത്സവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രദേശത്തൊക്കെ. നമ്മള് ഒരു ക്ഷേത്ര പരിസരത്തേക്ക് നമ്മൾ കയറിച്ചില്ല. ആ കയറിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാം. ആ ഓക്കെ ഓക്കെ. ഒരു ക്ഷേത്ര പരിസരത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്.
ബന്ധങ്ങളെ കടന്നു ഒരു പച്ചയ മനുഷ്യൻ ഇതാ ഒരു മരണക്കുട്ടൻ മലടിയുന്നു. സുഹൃത്തുക്കളെ വെടിക്കെട്ടാണ് നമ്മുടെ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിലെ ഒരു വെടിക്കെട്ട്. ചുവപ്പ് മഞ്ഞ പച്ച ചുവപ്പ് മഞ്ഞ പച്ച ഒക്കെ ഉണ്ട് നോക്ക്. അടുത്തൊരു പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ അറിയിപ്പുണ്ട്. ഒരു മൊബൈൽ കളഞ്ഞു പോയിട്ടുണ്ട്. നോക്കിയുടെ ചെറിയൊരു സെറ്റാണ്. അത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് സ്റ്റേജിൽ ഏൽപ്പിക്കണം. ഇന്നത്തെ കാലത്ത് ഒരു മൊബൈൽ കളഞ്ഞു പോകാന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നല്ല. എന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ട ചില നമ്പറുകൾ ഉണ്ടാവും, അതാണ് പ്രശ്നം. അപ്പൊ അതാരൊക്കെ ഞാൻ ഇവിടെ പരിപാടിക്ക് വന്ന് പരിപാടിക്ക് വന്നതോ? മിമിക്രി ചെയ്യാൻ വേണ്ടി വന്നാണല്ലോ ഇവിടെ. ഞാന് അല്ലല്ലോ ഇവിടെ വേറെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അല്ല ശരിക്കും ഞാനല്ല ഇവിടെ, ഞാനല്ല ഇവിടെ ഞാൻ വരണ്ടേ? അല്ല ഞാനല്ല, ഞാൻ ഇന്നെ ഞാനാക്കി, ഞാനല്ല ഞാൻ ഇവിടുത്തെ, ഞാനല്ല എന്തോ പറയുന്നത്, ഞാനല്ല ഇവിടെ വരണ്ടേ? ഇന്നെ മിമിക്രി ഇന്നെ ഞാനാക്കി, എന്റെ ഗുരു ഇവിടെ വന്നിക്കണേ. നിന്റെ ഗുരു ഓനാണ് ഇവിടെ വരണത്. ഞാനല്ല ഓൻ ഇവിടെ അടിച്ചുപോലെ ഒരു പാട്ട് വെച്ചോടുത്ത ഇവിടെ വരും. ഇവിടെ വരും, ഇവിടെ വരും. ഒരു പാട്ട് വെച്ചോടുക്കും, ഒരു അടിപൊളി പാട്ട് വെച്ചോടുക്കും. ഇന്നലെ വരും ഇവിടെ ചെങ്ങായി കമ്പനിക്കാരാ. ഇന്ന കിളികൾ കുക്കുരുമാനായി ഇത ഇത മണിയറ കേറുന്നേ, ഇഷ്കിന്നിതളുകൾ വിരിയാനായി ഇനി ഞങ്ങൾ ആശംസ നേരുന്നേ. ഇന കിളികൾ നെഞ്ഞൊന്തി പോണ്ട. ആരാണ് എന്റെ ഗുരു? അവേ ഗുരുയാണല്ലേ. ചെറുപ്പം മുതലുള്ള ബന്ധാണ് ഞാനും ഇവനായിട്ട്. ഇവൻ ചെറുപ്പത്തിൽ ഇവൻ ചെറിയ കുട്ടിയാണ്. ഞാൻ പറയാം ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരിക്കല്ലോ. ഇവന്റെ അടുത്ത കമ്പനിക്കാരൻ ചെറുപ്പം മുതൽ ഇവന്റെ വീട് എന്റെ വീടല്ല, എന്റെ വീട് ഇവൻ കിടന്നുറങ്ങണ എന്റെ പായല്, ഞാൻ പാത്രത്തിൽ ചോറിനിട്ട് കഴിഞ്ഞ അങ്ങനത്തെ ബന്ധാണ് ഞാൻ. പേരെന്താ? അല്ല ഞാൻ പറയണ, അത് ഞാൻ പറയണ. പറയട്ടെ, എന്താ പേരെന്താ? ബെന്റിയോ? എന്റെ പേരെന്തേനാടാ?
ശബ്ദത്തിൽ അനൗൺസ് ചെയ്യുമ്പോ പ്രിയമുള്ളവരെ, മലയാള സിനിമയ്ക്ക് ഒട്ടനവധി കരുത്തുറ്റ കഥാപാത്രങ്ങളെ സംഭാവന ചെയ്ത ഒരു മഹാനടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അത് മറ്റാരുമല്ല, ഭരത് മുരളി. ചെമ്പക്കുളം, തച്ചൻ, അമരം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളി മനസ്സിലേക്ക് ചേക്കേറിയ മലയാളത്തിന്റെ സ്വന്തം അഭിനയ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരേ ഒരു നടൻ ഭരത് മുരളി. ഒരു നിലച്ചിരിക്കാത്ത പകലിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മലയാളത്തിന്റെ സ്വന്തം അഭിനയ ചക്രവർത്തി ഭരത് മുരളി. മുരളിയെ കുറിച്ച് പറയുക, ഉയരത്തിക്കാതെ ഫീൽഡിൽ നിന്ന് ഔട്ട് ആക്കലാക്കി. ഒരു വർക്ക് എന്താ ഈ സമ്മതിക്കാതെ? ഇപ്പൊ നമ്മളെ പെരയിൽ മീൻ പൊരിച്ചാൻ മാത്രം വരുമ്പോ നമ്മളെ പെരലെ പാങ്ങി വരുന്ന രണ്ടയില പൊരിച്ചൊക്കെ മിണിക്കാൻ പെരലിൽ ഇന്നിട്ട് നമ്മളെ ബാപ്പൊക്കെ വെച്ച രണ്ട് പിന്നാളെ കഞ്ഞുള്ള കച്ചവട്ട കള്ളനാണ് പേ. എന്നിട്ട് ഇപ്പൊ വന്നു കഴിഞ്ഞാല് ഇപ്പൊ കട്ടിലിന്റെ ഉള്ളിൽ ഞാൻ നിലത്താണ് കിടക്ക. അടുത്തതായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് എടുക്കാൻ പോവാണ്. നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ്, നിങ്ങളെയൊക്കെ കുടുകുടി ചിരിപ്പിക്കാൻ വേണ്ടി. ഒരു സ്കിറ്റാണ്, അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്. എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ, കുറച്ചും കൂടെ ആയുസ് കൂടട്ടെ. അങ്ങനെ 6 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവില് നാട്ടിൽ തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കിന്തിരക്കും എ ടി എമ്മിന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോ ഇതൊന്നും ഗൾഫിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു സുഖം, ഒരു മനസ്സുഖമാണ്. ആ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്, വേറൊന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ ഇന്ന് രാഖി രാമാനെ ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറൊന്നുമല്ല, എന്റെ പഴയ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി, നിങ്ങളറിയും, പാഷാണം ഷാജി. അവനെ ഇപ്പൊ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ. ആയിരം പാ പിച്ചു പോരാ, ആയിരം പാ പിച്ചു പോരല്ല, ആയിരം പാടാൻ പറ്റില്ല, 2500 പാടാ. ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമുള്ള ഇതിൽ അവനല്ലേ പാഷാണം ഷാജി. പൊന്നുമോനെ വേണ്ടാട്ടാ, വേണ്ടാട്ടാ, ഞാൻ പറഞ്ഞ നീ എന്താ എന്നെ കാണുമ്പോ ഓടാത്, എന്തുട്ട് എന്തോ ഓടാൻ, നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട്? നിന്റെ പഴയ സ്വഭാവം ഇങ്ങനെ മാറിയിട്ടില്ലല്ലേ. നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന് വന്നു? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ടെന്നാണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങിപ്പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുവായിരുന്നു, വഴി തെറ്റിച്ചു വിട്ടു. ഇപ്പൊ 3 ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് പറഞ്ഞ അച്ഛനും കൂട്ടി ഓടി ഇറക്കിയേ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം, ഒരു മനസ്സുഖം, നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ, നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് തകർത്തേച്ചാൽ മതി, നീ ഒറ്റ ഒരു ഇടപാടും ഇല്ല. നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാഖി രാമാനെ നാട് വിട്ടു ഇവിടുന്ന് പുറത്തോട്ട് പോയത്.
രാജപ്പൻ അവിടെ പോയെന്ന് പറഞ്ഞ പുറത്തോട്ട് പോയി. അവൻ അകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടുകൂടെ ഗൾഫിൽ പോയില്ലേ? അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ചി പിടിച്ച് അകത്ത് കിടക്കണവൻ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടണാ നീ? ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ ഫിറ്റിൽ എടുക്ക്. പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ് മാൻ ഫിറ്റിൽ എടുക്കേണ്ടത്? പോടാ അവിടെ നിന്ന്. അറിയാമോ എന്തെന്ന്? ഒരാളെ കളിയാക്കി നമുക്ക് 5 വയസ്സ് കുറയും. 5 വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കി 10 വയസ്സ് കുറയും. രണ്ടിന്റെ 10 വയസ്സ് കുറഞ്ഞ? ഞാനത് ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നത്. ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവമുണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛനിരിക്കുന്ന കസേരയുടെ കോലൂരി വെച്ചു. ചാരുകസേരയുടെ കോലൂരി വെച്ചാ? രാവിലെ കണ്ട് വീണ് കിടക്കണം. ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കി എടുത്ത് നോക്കിയപ്പോ വലത്തേക്കൈ ഒടിഞ്ഞ് 7 പോലെ ഇരിക്കും. 7 പോലെ? നേരെ ആശുപത്രി കൊണ്ടായി. ഡോക്ടറെ പറ്റിച്ച്. എങ്ങനെ പറ്റിച്ച്? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞു തോന്നി? ഞാൻ പറയാം, ഇടത്തെ കൈ തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ ബ്ലാസ്റ്റ് ഇട്ടിരിക്കേ. അപ്പൊ വലത്തെ കയ്യാ? അതിപ്പോഴും 7 പോലെ തന്നെ ഇരിക്കേ. എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടാറാ ഷാജി? ഇതൊക്കെ നീയൊന്നും മിണ്ടാനല്ലേ. ഇന്ന് ഇവിടെ കൂടി വന്നവരെ പോണവരൊക്കെ നമ്മള് കളിയാക്കി മെഴുകും. ആ, നീ ഒറ്റയ്ക്ക് എങ്ങനെ ഉണ്ടാക്കിച്ച മതി, എന്നെ കൂട്ടണ്ട. എന്താ എടാ, ഞാനിപ്പത് എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കേട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കും, നിർത്തും, ഞാൻ കേറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു, ഇവിടെ പാലം മുളിഞ്ഞു കിടക്കുന്നു. ഇപ്പൊ നമുക്ക് പറ്റിക്കാൻ മുട്ടണ എക്കിള് വന്നോല്ല. ഇങ്ങനെ വരും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെ? എന്റെ പുറകെ ആരെങ്കിലും വരണ്ട ഒന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാ? ഇവന്റെ പുറകെ വരാൻ ആളാ. ആ എടാ, രാജൻ പി ദേവിന്റെ ഫിഗർ ഉള്ള ഒരുത്തം മനുണ്ടാ പുറകെ. അതിനിവിടെ ഒന്നും ഇല്ലല്ലോ. അതാണ് ശൂന്യം നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു? നീ നമ്മൾ ഒരുങ്ങി അങ്ങടെ ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങടെ ഇറങ്ങണം. എന്താ? ആ ജോൺസൺ ഉണ്ട്. ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് 4 പേരായിരുന്നല്ലേ കമ്പനി. ഞാന് ജോൺസൺ, നീ രാജപ്പൻ. സൈക്കിളുടെ കാരണം ആ ഒരു ഫുള്ള് കിട്ടിയ നമ്മൾ 4 പേരും ഒരു ഷെയർട്ട് അടിക്കൂലേ. ആ അവരിപ്പൊ എന്റെ കൂടെ കുവൈത്തിൽ വന്നു. എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പോ ബിഗ് ഷെഫാണ്. എന്നെക്കാളും 2x കൂടുതൽ ശമ്പളം കിട്ടണെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെക്കാട്ട മിണ്ടൂര് ഒടുക്കത്തെ ജാടയാണ്. അവനും നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ലേ, ആ ബുള്ളറ്റ് നടക്കണേ. ആ ബാബു ഇവനും തമ്മിലാണ് കമ്പനി. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ട ഒറ്റ കാര്യമുള്ളൂ, ബുള്ളറ്റ് ബാബുവിനെ അവനെ തമ്മിൽ തെറ്റിക്കണം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ബുള്ളറ്റ് ബാബുവിനെ അവനെ അവന്റെ ഭാര്യനെ തമ്മിൽ തെറ്റിച്ചേരാം. ഓക്കെ. മലയാള സിനിമയുടെ 2 ധ്രുവങ്ങളാണ് മമ്മൂക്കയും ലാലേട്ടനും. ഇവിടെ ഞാനൊരു പരീക്ഷണം നടത്തുകയാണ്. ഇവിടെ ലാലേട്ടനായിട്ട് വന്നിട്ട് അങ്ങനെ തന്നെ ഒരു മമ്മൂക്കയാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒറ്റ മുടിയിൽ, ഒറ്റ മീശയിൽ, ഒറ്റ മൂക്കിൽ, ഒറ്റ ചൂണ്ടിൽ, ഇതില്ല മുഖം മാത്രം. എല്ലാവരും മുഖം കിട്ടിക്കഴിഞ്ഞാൽ സ്നേഹം മാത്രം ഉണ്ടാകും. ഇവരെ മുഖമായിട്ട് എൻ്റെ മുഖത്തിൽ യാതൊരു ബന്ധവുമില്ല. തോന്നിക്കഴിഞ്ഞാൽ സിറാജിനെ ഓർമ്മിക്കരുത്. പരമാവധി ഞാൻ വെളുപ്പിച്ചിരിക്കുകയും വെളുക്കാനാകില്ല. ഓക്കെ, മ്യൂസിക് നേടിയിട്ടുണ്ട് കേട്ടോ, അത് ഞെക്കിക്കോ. അതാ ഞാൻ ആദ്യം പറഞ്ഞ മോനെ ഒന്ന് ബേക്കിൽ വാങ്ങുന്നു. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ. ട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലോറും. അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാര, സുൽത്താന്റെ ചേലുകാര. അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. ഇപ്പൊ കൈകോടുക്ക ഇനി എന്റെ മുടിയ മുടിക്കാ കൈയ്യടിക്കേണ്ടി. എന്നോട് എപ്പോഴും പറയും അങ്ങാടിക്കാർ, തിറാജ് എന്റെ മുടിയൊന്ന് പെട്ടു, ഒന്ന് കോലത്തിൽ നടക്കും. ഓല് കാണാണ്ട് കളിച്ചതായി ഇത്രയും കാലം, ഇനിയിപ്പോ ഒരു രക്ഷയില്ല. ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്, അതാരാണ്? എന്നിട്ട് ഇദ്ദേഹത്തിന്റെ വായ നോക്കിയ വായ.
ആവേശം എന്ന ചിത്രത്തിലൂടെ ആവേശം സൃഷ്ടിച്ച ആ പഴയകാല പൂനിലാമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം മാരിവില്ലൊളി വീണലിന്നൊരു രാഗമല്ലിക ചൂടാം ഇതളിതളായി എന്നുള്ളിൽ മിടുക്കനാ ഒരു മകന സുന്ദരയാ ഒരു ഭാര്യ പറയൂ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകനാരാണ്? അങ്ങേക്കാട്ടിലെ മുളല് കേട്ടെ, ഇങ്ങേക്കാട്ടിലെ മുളല് കേട്ടെ, മുളുന്ന സിംഹത്തിൽ വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ, വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി അരിഞ്ഞ സന്ധ്യ മയങ്ങി, മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു, മിഴിനീരറിഞ്ഞ രാത്രി തളർന്നു. വില്ലനെന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്നൊരു വില്ലനുണ്ട്. ഓപ്പോൾ എന്ന ചിത്രത്തിലൂടെ ഭരതപാട് നേടിയ നമ്മുടെ സ്വന്തം ബാലകൻ നായർ സാർ, ഒന്ന് നല്ലൊരു കൈയ്യടി എടുക്കുമ്പോൾ. വെരി ഗുഡ് മൈ ബോയ്. പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജൻ തന്നെയാണ്. നിനക്ക് തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ മേലെ ഒരു കണ്ണുണ്ട് അല്ലേ? നിനക്ക് എന്നു മുതലാണ് ഈ വ്യക്തിത്വം ഉണ്ടായത്? രവീന്ദ്രന്റെ കാട്ട് മൂപ്പരെ വായിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ഇളന്തേങ്ങന്റെ കൊപ്പര വലിയ അല്ലേ? ഏറ്റവും നല്ല ആസ്വാദകരാണ്, ഏറ്റവും നല്ല കലാകാരന്മാർ ആ പഴയകാല രവീന്ദ്രേട്ടന്റെ ആ ഡാൻസിലേക്ക് സ്വാഗതം. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, എട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ, എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ, അനുരാഗ വിലോചനനായി കാതോർത്തു നീ നിന്നില്ലേ, പാതിയിൽ പാടാത്തൊരാത്തേനോറിടും വിശലായി. വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ, നാം അറിയാതാടുകയാണീ ജീവിത വേഷം. കണ്ണീരിനൊരു വേഷം സന്തോഷം പുതുവേഷം, നിഴൽ നാടകമാടുകയല്ലോ ജീവിതമാകെ. ആരെങ്കിലും ഒന്ന് കൈവക്കുക, ഒരു പാട്ട് വെക്കാൻ വേണ്ടിട്ടല്ലേ. സ്വാമി സ്വാമി അല്ലേ പറഞ്ഞ് സംഗീതാനന്ദ സാരാണ് ആനയാണ് ചേനയാണെന്നൊക്കെ. സ്വാമി ഒന്ന് കൈവക്കുക, അപ്പൂപ്പ അപ്പൂപ്പ ഒന്ന് കൈവക്കുക.
എനിക്കിപ്പോ പാട്ടൊന്നും വേണ്ട. കൃഷ്ണേട്ട, കൃഷ്ണേട്ട ഒന്ന് കൈവെക്ക, എനിക്ക് പാട്ട് വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്റെ പേരുകിട്ട, എന്റെ പേരുടാ ഉണ്ണേട്ടാ. എന്താ കേട്ടോ വിനോദ, ഉണ്ണേട്ടനെ ഓർമ്മയുണ്ടോ? ആ ഉണ്ണേട്ടനെ ശരിക്കും ഓർമ്മയുണ്ടോ വിനോദ്? ആ ഉണ്ണേട്ടാ. എന്താ കേട്ടോ ഉണ്ണേട്ടന്റെ വീട് എവിടാ? ഉണ്ണേട്ടന്റെ നാട് എവിടാ? ഉണ്ണേട്ടന്റെ വീട് എവിടാ? ആയിക്കോ ആയിക്കോ, അതിനായി ഡയലോഗ് എല്ലാം അടിച്ച്. കുയിലിനെ തേടി, കുയിലിനെ തേടി കുതിച്ചു പായും മാരാ, തട്ടുകുപ്പായ കാരാ, തട്ടുകുപ്പായ കാരാ, നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം, ഞാനൊരു കിന്നാരം ചോദിക്കാം. എന്തൊരു മധുരം നീ പ്രണയം, ഇങ്ങനെ മലരെ ഞാൻ പറയും, പുതുമഴയാണോ മധുവഴകാണോ കുളിരി മഞ്ഞലയോ? വെയിൽ ചില്ല പൂക്കും നാളിൽ കളിത്തൊട്ടിലാടി, കിളി നൊന്തു പാടിയ രാഗം രാരീരം രാരോ, അതു മനമാകെ നിറഞ്ഞു. ദോസ്തി ഹം നഹീ തോടെങ്കെ, തോടെങ്കെ ദം മക്കൾ തേരാ സാത്ത് നാ ഛോടെങ്കെ. കരളി കരളിന്റെ കരളി എന്നോടൊന്ന് ചിരിക്കൂ, കിളിയേ മാനസ കിളിയെ വെറുതേ. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന അടുത്ത എനിക്ക് കളിക്കാൻ ഒന്നുമില്ല. നിങ്ങൾ ഇപ്പം ചെയ്യുന്ന വിളിക്കും, അടുത്ത പ്രാവശ്യം ഞാനിത് കളിക്കും, അല്ല എന്റെ തിഥി തന്നെ ഉള്ളൂ. ഞാനിത് ഒരുപാട് കണ്ടതാ അല്ലേ. അപ്പോ എന്നോട്, അപ്പോ ഇതില് മമ്മൂക്കാന്റെ വേറൊരു സാധനം, ഇത് ഇതല്ലാത്ത മമ്മൂക്ക മൃഗയെ ചെയ്തൊരു സംഭവമുണ്ട്. മൃഗയില് അല്ലേ, അതിൽ തിലകൻ ചേട്ടനൊക്കെ ഉണ്ട്. അത് കുംഭസരിക്കുന്നൊക്കെ കുംഭസരിക്കാൻ വരുന്നതാണ്. അതിൽ തിലകൻ ചേട്ടനുണ്ട്, ഭീമൻ ജഗച്ചേട്ടൻ വളരെ മനോഹരമായിട്ടൊരു ഭ്രാന്തളകലുണ്ടായി, അതൊക്കെ ചെയ്യും. ഓക്കെ, ആ വോയിസാണ് ചെയ്തത്. അച്ചോ എനിക്കത് കുംഭസരിക്കണച്ചോ. നേരം വിളിക്കട്ടെ, വെള്ളം അടിച്ചോണ്ട് വന്നിരിക്കുന്നു. കുംഭസാരമൊക്കെ സത്യക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടുള്ള മനസ്സിന് നേരെ അച്ഛൻ പോലീസ് പറഞ്ഞു.
കുഞ്ഞച്ചന് പ്രാർത്ഥനയോ അറിഞ്ഞില്ലേ? കുഞ്ഞച്ചന് പ്രാർത്ഥന എന്റെ കർത്താവേ, അച്ചോ എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാതാകും. അച്ചോ ഇവിടുന്ന് 3 കിലോമീറ്റർ അപ്പത്തൊരു വൈദ്യലുണ്ട്, അവിടെ എത്തിച്ചാ രക്ഷപ്പെടും. അവിടെ എത്തിച്ചാ രക്ഷപ്പെടും. അവിടെ എത്തിച്ചാ രക്ഷപ്പെടും. ഞാൻ ആര് കൊണ്ടുപോകാനാ? ഞാൻ കൊണ്ടുപോച്ചോ. അരുണി അസംബന്ധം പറയാതിരിക്ക. വാറുണ്ടി മാപ്പ ദോസ്തി ഹം നഹീ തോടെങ്കെ തോടെങ്കെ ദം മകൾ തേരാ സാത് നാ ഛോടെങ്കെ. കരളേ കരളിന്റെ കരളേ എന്നോടൊന്ന് ചിരിക്കൂ കിളിയേ മാനസ കിളിയേ വെറുതേ. എനിക്കാരുമില്ല കാക്കാത്തമ്മ, എനിക്കാരുമില്ല, എനിക്കാരുമില്ല. ഇതൾ മാഞ്ഞൊരോർമ്മയല്ല ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി. നിലാവേ നിലാവേ മായുമോ കിനാവും നോവുമാ. നമസ്കാരം. സമയക്കുറവല്ല, ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. പാടുപെടുന്ന അമ്മ നന്ദനം എന്ന
ചലച്ചിത്രത്തിലൂടെ പ്രശസ്തി നേടിയ നടി നവ്യ നായർ. ഒരു പഴമുഖം എന്റെ പൊട്ട മനസ്സിൽ തോന്നിപ്പോ ഞാനോട് ഇന്നെ തോന്നത് എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ സ്വപ്നം കാണിച്ചത് എന്നും കേടാണ്ട് ഞാൻ ഇത്തരത്തിലേക്കളവ ഞാൻ ഇത്തരത്തിലേക്കില്ല എടുത്താക്കിട്ട് വെളിച്ചത്തിൽ നിശ്ചയിക്കണ്ട എനിക്ക് എനിക്ക് കാണണ്ട ഈ മുഖം. അതായത് ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ പി എസ് അച്യുതാനന്ദൻ. വളരെ വ്യക്തവും ചിട്ടവുമായി പറയുകയാണെങ്കിൽ ഈ കേബിൾ വിഷൻ ദേവർഷിക ഘോഷത്തിന് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു നേരുന്നു നേരുന്നു. നമ്മെല്ലാം വിട്ടുപിരിഞ്ഞ ലീഡർ ശ്രീ കെ കരുണാകർ. മലയാള സിനിമയിലെ കൽപ്പനയെ പോലെ മറ്റൊരു ഹാസ്യനടി ബിന്ദു പണിക്കർ. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷേ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ, അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. എന്താരും ഒന്ന് കൈയടിക്കത്, ഒന്ന് കൈയടിക്ക. അടുത്തായിട്ട് മലയാള സിനിമയിൽ ഒരു വേറിട്ട ശബ്ദം തരുന്ന ഉടനായ നടൻ ശ്രീ ജനാർദ്ദനൻ. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്. സിനിമക്ക് മുന്നാട് മൂത്തം തന്ന സ്വന്തം മുന്നാടിയുള്ള പോലീസുകാർ പൊത്തുതന്ന Wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic nods, very special for the wonderful people of Malappuram. Ready? Pora nammude energy ke poi endu kai adiche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. ഇവിടെ എന്തോ അടേ ഈ പാട്ട് എടുത്തിരുന്നേ, എടെ ക്രിസ്തുമസിനുള്ളതാണ് അത്, ഓണത്തിന്റെ ആ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ, മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടോ? അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ടേ ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ, ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു. അത് കുഴപ്പമില്ല. മോനെ മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്ന് രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൻ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ. അമ്മേ വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീര് ഒലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തണ്ടടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയെ ഞാൻ തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബ സമേതം. അടുത്തതായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് അടുക്കാൻ പോവാണ്. നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെയൊക്കെ കുടുകുടി ചിരിപ്പിക്കാൻ വേണ്ടി. ഓ, ഒരു സ്കിറ്റാണ്. അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്. എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ. കുറച്ചും കൂടി ആയുസ് കൂടട്ടെ. അങ്ങനെ 6 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവിൽ നാട്ടിൽ തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കിന്തിരക്കും ATMന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോ ഇതൊന്നും ഗൾഫിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു സുഖം, ഒരു മനസ്സുഖമാണ്. ആ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത് വേറൊന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ ഇന്ന് രാഖി രാമാനം ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറൊന്നുമല്ല, എന്റെ പഴയൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി. നിങ്ങളറിയും, പാഷാണം ഷാജി. അവനെ ഇപ്പൊ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ. ആയിരം പാ പിച്ചു പോരാ, ആയിരം പാ പിച്ചു പോരല്ല, ആയിരം പാടാൻ പറ്റില്ല, 2500 പാടാ. ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമാണല്ല. ഇതിൽ അവനല്ലേ പാഷാണം ഷാജി? പൊന്നുമോനെ വേണ്ടാട്ടാ, വേണ്ടാട്ടാ. ഞാൻ പറഞ്ഞ നീ എന്താ എന്നെ കാണുമ്പോ ഓടാത്? എന്തോട്ട്? എന്തോടാൻ? നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട്? നിന്റെ പഴയ സ്വഭാവം ഇങ്ങനെ മാറിയിട്ടില്ലല്ലേ.
നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന് വന്നേ? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ട് എന്താണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങിപ്പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുവായിരുന്നു, വഴിതെറ്റി ചൂട്ട്. ഇപ്പൊ 3 ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് അച്ഛനും കൂട്ടി ഓടിയിറക്കിയേ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം, ഒരു മനസുഖം, നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ, നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് തകർത്തേച്ചാൽ മതി, നീ ഒറ്റയുള്ള ഇടപാടും ഇല്ല. നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാജ്യ രാമനെ നാട് വിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ എവിടെ പോയെന്ന് പറഞ്ഞാ? പുറത്തോട്ട് പോയി. അവൻ അകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടുപേരും ഗൾഫിൽ പോയില്ലേ? അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ച് പിടിച്ചിപ്പോ അകത്ത് കിടക്കണവൻ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടണടാ നീ? ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻഷിപ്പിൽ എടുക്ക്. പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ് മാൻഷിപ്പിൽ എടുക്കേണ്ടത്? പോടാ അവിടുന്ന്. എനിക്കറിയാമോ എന്തെന്ന്? ഒരാളെ കളിയാക്കി നമുക്ക് 5 വയസ്സ് കുറയും. 5 വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കി 10 വയസ്സ് കുറയും. എന്നിട്ട് നിന്റെ 10 വയസ്സ് കുറഞ്ഞാ? ഞാനത് ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നത് ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛനിരിക്കുന്ന കസേരയുടെ കോലു ഊരി വെച്ചു. ചാരു കസേര? ചാരു കസേരയുടെ കോലു ഊരി വെച്ചാ? രാവിലെ കണ്ട് വീണ് കിടക്കണം. ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കിയെടുത്ത് നോക്കിയപ്പോ വലത്തെ കൈ ഒടിഞ്ഞ് 7 പോലെ ഇരിക്കെ. 7 പോലെ? നേരെ ആശുപത്രി കൊണ്ടായി. ഡോക്ടറെ പറ്റിച്ചു. എങ്ങനെ പറ്റിച്ചു? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞു? ഞാൻ പറയാം, ഇടത്തെ കൈ തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കേ. അപ്പൊ വലത്തെ കയ്യാ? അതിപ്പോഴും 7 പോലെ തന്നെ ഇരിക്കെ. എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടാടാ ഷാജി? ഇതൊക്കെ നീയൊന്നും മിണ്ടാണ്ടിരുന്നേ. ഇന്ന് ഇവിടെ കൂടി വന്നവരെ പോണവരൊക്കെ നമ്മൾ കളിയാക്കി മെഴുകും. ആ, നീ ഒറ്റയ്ക്ക് എങ്ങനെ ഉണ്ടാക്കിച്ചാൽ മതി, എന്നെ കൂട്ടണ്ട. എന്താ എടാ, ഞാനിപ്പത് എന്റെ പെങ്ങടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കേട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കും, നിർത്തും, ഞാൻ കേറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു, ഇവിടെ പാലമൊളിഞ്ഞു കിടക്കുന്നു. എങ്ങനെ? എന്റെ പുറകെ ആരെങ്കിലും വണ്ടി ഒന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാ? ഇവന്റെ പുറകെ വരാൻ ആളാ? ആ എടാ, രാജൻ പി ദേവന്റെ ഫിഗർ ഉള്ള ഒരുത്തം മണ്ണുണ്ടാ പുറകെ. അതിനിവിടെ ഒന്നും ഇല്ലല്ലോ. അതാണ് ചൂര്യനിൽ നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു? നീ നമ്മൾ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. എന്താ ആ ജോൺസൺ ഉണ്ട്? ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് 4 പേരായിരുന്നല്ലേ കമ്പനി. ഞാന് ജോൺസൺ, നീ രാജപ്പൻ. സൈക്കിളുകാരന്റെ മോൻ. ആ, ഒരു ഫുള്ള് കിട്ടിയ നമ്മൾ 4 പേരും ഒരു ഷെയർ അടിക്കൂലേ? ആ, അവരിപ്പോ എന്റെ കൂടെ കുവൈത്തിൽ വന്നു. എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പോ ബിഗ് ഷെഫ് ആണ്. എന്നെക്കാളും 2x കൂടുതൽ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെ കണ്ട മിണ്ടൂല് ഒടുക്കത്തെ ജാടയാണ്. അവനും നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ലേ, ആ ബുള്ളറ്റ് നടക്കണ ആ ബാബു ഇവനും തമ്മിലാണ് കമ്പനി. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ട ഒറ്റ കാര്യമുള്ളൂ, ബുള്ളറ്റ് ബാബുവിനെ അവനെ തമ്മിൽ തെറ്റിക്കണം. അത്രേ ഉള്ളൂ. അത്രേ ബുള്ളറ്റ് ബാബുവിനെ അവനെ അവന്റെ ഭാര്യനെ തമ്മിൽ തെറ്റിച്ചേര. ഓക്കെ. Wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic nods, very special for the wonderful people of Malappuram. Ready? Pora, nammude energy ke poi enna kai edche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനന്ദ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തോടെ ഈ പാട്ട് എടുത്തിരുന്നേ? എടാ, ക്രിസ്തുമസിനുള്ളതാണത്, ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി. ആര്? ഞാൻ. ശരി, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടായി, അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ ഓണാശംസകൾ.
ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിൽ ലെട്ടുപൊട്ടി. അയ്യോ, ഇന്ന് ഇവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്ന് രാത്രി 9 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ. അമ്മേ, വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തണ്ടടും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ. തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയല്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബ സമേതം. അടുത്തതായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് എടുക്കാൻ പോവാണ്. നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെയൊക്കെ കുടുകുടി ചിരിപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു സ്കിറ്റാണ്, അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്. എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ, കുറച്ചും കൂടെ ആയുസ് കൂടട്ടെ. അങ്ങനെ 6 നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവിൽ നാട്ടിൽ തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കിന്തിരക്കും എ ടി എമ്മിന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോൾ ഇതൊന്നും ഗൾഫിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സുഖം, ഒരു മനസ്സുഖമാണ്. ആ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത് വേറൊന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ ഇന്ന് രാഖി രാമാനെ ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറൊന്നുമല്ല, എൻ്റെ പഴയ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി, നിങ്ങളറിയും, പാഷാണം ഷാജി. അവനെ ഇപ്പൊ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ. ആയിരം പാ പിച്ചു പോരാ, ആയിരം പാ പിച്ചു പോരല്ല, ആയിരം പാടാൻ പറ്റില്ല. 2500 പാടറ ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമുള്ള ഇതിൽ അവനല്ലേ പാഷാണം ഷാജി. ഞാൻ പറഞ്ഞ നീ എന്താ എന്നെ കാണുമ്പോ ഓടാത്? എന്നിട്ട്
എന്തോടാൻ? നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട് നിന്റെ പഴയ സ്വഭാവം ഇങ്ങനെ മാറിയിട്ടില്ലല്ലേ. നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന് വന്നെ? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ടാണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങിപ്പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുവായിരുന്നു, വഴി തെറ്റിച്ചു വിട്ടു. ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് അച്ഛനും കൂട്ടി ഓടി ഇറക്കി. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം ഒരു മനസ്സുഖം, നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ, നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് തകർത്തേച്ചാൽ മതി, നീ ഒറ്റ ഒരു ഇടപാടും ഇല്ല. നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാജ്ഞി രാമനെ നാട് വിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ എവിടെ പോയെന്നാ പറഞ്ഞ? പുറത്തോട്ട് പോയി. അവൻ അകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടുപേരും കൂടെ ഗൾഫിൽ പോയില്ലേ? അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ചി ഒരാളെ കളിയാക്കി നമുക്ക് അഞ്ചു വയസ്സ് കുറയും. അഞ്ചു വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കി പത്ത് വയസ്സ് കുറയും. രണ്ടിന്റെ പത്ത് വയസ്സ് കുറഞ്ഞാ? ഞാനത് ചെറുപ്പക്കാരനെ പോലെ ഇരുന്നത് ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛനിരിക്കുന്ന കസേരയുടെ കോലൂരി വെച്ചു. ചാരുകസേരയുടെ കോലൂരി വെച്ചാ? രാവിലെ കണ്ട് വീണ് കിടക്കണം. ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കിയെടുത്ത് നോക്കിയപ്പോ വലത്തേക്കൈ ഒടിഞ്ഞ് ഏഴ് പോലെ ഇരിക്കും. ഏഴ് പോലെ? നേരെ ആശുപത്രി കൊണ്ടായി. ഡോക്ടറെ പറ്റിച്ച്. എങ്ങനെ പറ്റിച്ച്? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞെന്ന് തോന്നി. ഞാൻ പറയാം ഇടത്തെ കൈയാന്ന് തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ പ്ലാസ് ഇട്ടിരിക്കേ. അപ്പൊ വലത്തെ കയ്യാ? അതിപ്പോഴും ഏഴ് പോലെ തന്നെ ഇരിക്കേ. എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടാറാ ഷാജി? ഇതൊക്കെ നീ ഒന്നും മിണ്ടാനല്ലേ. ഇന്ന് ഇവിടെ കൂടി വന്നവരെ പോണവരൊക്കെ നമ്മള് കളിയാക്കി മെഴുകും. ആ, നീ ഒറ്റയ്ക്ക് എങ്ങനെ ഉണ്ടാക്കിച്ച മതി, എന്നെ കൂട്ടണ്ട. എന്താ എടാ, ഞാനിപ്പത് എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കേട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കും, നിർത്തും, ഞാൻ കേറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു ഇവിടെ പാലം മുളഞ്ഞു കിടക്കുന്നു. എങ്ങനെ? എന്റെ പുറകെ ആരെങ്കിലും വണ്ടി ഒന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാ? ഇവന്റെ പുറകെ വരാൻ ആളാ? ആ എടാ, രാജൻ പി ദേവന്റെ ഫിഗർ ഉള്ള ഒരുത്തം മനുണ്ടാ പുറകെ. അതിനിവിടെ ഒന്നുമില്ലല്ലോ. അതാണ് ശൂന്യം നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു? നീ നമ്മൾ ഒരുങ്ങി അങ്ങടെ ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങടെ ഇറങ്ങണം. എന്താ ആ ജോൺസൺ? ഉണ്ട്. ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് നാല് പേരാണ് നല്ല കമ്പനി. ഞാന് ജോൺസൺ, നീ രാജപ്പൻ.